കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് വളരെ വളരെ സന്തോഷത്തോടുകൂടി ലോകത്തോട് പ്രഖ്യാപിച്ചു, മലയാളികളോട് പ്രഖ്യാപിച്ചു, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ജെ എൻ യുവിലെ സ്റ്റുഡൻസ് യൂണിയൻ ചെയർമാനായിട്ടുള്ള ഐഷി ഘോഷ്, അത് ഭാവി ഭാരതത്തിൻ്റെ ഒരു വാഗ്ദാനമാണ് എന്ന്, ഭാവി ഭാരതത്തിൻ്റെ വാഗ്ദാനമാണ് ഐഷി ഘോഷ് എന്ന ജെ എൻ യുവിലെ സ്റ്റുഡൻസ് യൂണിയൻ നേതാവ്. ഇന്നലെ ഡൽഹി പോലീസ് കംപ്ലീറ്റായിട്ടുള്ള സി സി ടി വി വീഡിയോ മൊത്തത്തിൽ അരിച്ചു പെറുക്കി 9 വ്യക്തികളുടെ ഭംഗിയായിട്ടുള്ള തെളിവ് ലോകത്തിൻ്റെ മുമ്പിലും പിണറായി വിജയന്റെ മുമ്പിലും വെച്ചിട്ടുണ്ട്. അതിൽ സെർവർ റൂമും കമ്പ്യൂട്ടർ റൂമും അടിച്ച് തകർത്തത് ഐഷി ഘോഷാണ്. അവിടെ വിപ്ലവം കൊണ്ടുവരാൻ 52 വെട്ടുവെട്ടിയിട്ട് ടി പി എ ഉന്മൂലനം ചെയ്ത മാതിരി ശ്രമിച്ചത് ഐഷി ഘോഷാണ്. അവിടെ കലക്കിയത് ഐഷി ഘോഷാണ്. പിന്നെ പ്രതികള് 9 പേരുടെ ചിത്രം സി സി ടി വിയിൽ വന്നതില് 7 പ്രതികള് അവർക്കെതിരെയാണ് ക്രിമിനൽ കുറ്റത്തിന് ചാർജ് ചെയ്തിരിക്കുന്നത്. അതിലെ 7 പേരും സെമിസ്റ്റർ പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികൾ പേര് രജിസ്റ്റർ ചെയ്യുന്നതിനെ തകർക്കാനും അവരുടെ ചിത്രം പുറത്തേക്ക് വരുമെന്നറിഞ്ഞപ്പോൾ സെർവർ റൂം തകർക്കാനും ശ്രമിച്ചവരാണ്. അവർ തന്നെയാണ് തലപ്പാവ് കെട്ടിക്കൊണ്ട് മുഖത്ത് ചോരയൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ മാതൃഭൂമി എന്ന ദേശീയ പത്രവും മനോരമ എന്ന ദേശീയ പത്രത്തിൻ്റെയൊക്കെ വികാരം കൊള്ളിച്ച ചിത്രമുണ്ടായത്. മലയാള മനോരമ എഴുതി രക്തച്ചൊരിച്ചില് രക്തപ്പുഴയൊഴുകുന്നു ഐഷി ഘോഷിന്റെയാണ്. അവർ തന്നെ ചെയ്തു കൂട്ടിയതാണ്, എന്നിട്ട് വേഷം കാണിച്ചതാണ്. ഏതായാലും അവിടെ എ ബി വി പി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് മനോരമ വിശ്വസിച്ചാലും മാതൃഭൂമി വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഡൽഹി പോലീസ് മലയാള മനോരമയുടെ ചെലവിലും ഇല്ല, മാതൃഭൂമിയുടെ ചെലവിലും ഇല്ല, കേരള മാമാ മാധ്യമങ്ങളുടെ ചെലവിലും ഇല്ല. അതുമാത്രമല്ല, ഇവർ രണ്ടുപേരും അവരുടെ ചെലവിലും ഇല്ല. ഇവർ രണ്ടുപേരെയും മാതൃഭൂമിയെയും മനോരമയെയും ദേശാഭിമാനിയെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യം ഡൽഹി പോലീസിന് ഇല്ലല്ലോ. കേരളത്തെ ഉന്മൂലനം ചെയ്യാൻ ഇത്രയും രാഷ്ട്രദ്രോഹം ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെ നിറഞ്ഞിരിക്കുന്ന കേരളത്തിലെ ജനത, അതുപോലെ ഭാവി വാഗ്ദാനം എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന ഐഷി ഘോഷിന്റെ ആണ് ഈ മൊത്തം അക്രമത്തിന്റെ പുറകിൽ എന്നും അവർക്കെതിരെ കേസെടുത്തത് ഒന്നും തന്നെ ഈ മാമാ മാധ്യമങ്ങളിൽ വന്നിട്ടില്ല, വരികയുമില്ല. അപ്പൊ അതിന്റെ പുറകിലൊക്കെ പ്രവർത്തിക്കുന്ന വേറെ ആൾക്കാരല്ലേ? ഏതോ മഹാഭാഗ്യം മലയാളികൾക്ക് മാത്രം വായിക്കാൻ സാധിക്കുന്ന രണ്ട് പത്രങ്ങളായതുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് പോലെയോ ഹിന്ദു ന്യൂസ് പേപ്പർ പോലെയോ ഇംഗ്ലീഷ് ആയിരുന്നെങ്കിൽ ഭാരതം മുഴുവനും ഒരുപക്ഷെ ഈ വിഷം ചീറ്റുമായിരുന്നു എന്ന് വരെ തോന്നാറുണ്ട്. ഏതായാലും ഐഷി ഘോഷിനെ കുറിച്ചും മറ്റ് 6 പേരടങ്ങുന്ന 7 പേരുടെ പൂർണ്ണമായിട്ടുള്ള ചരിത്രം എടുക്കുകയും അവര് ജിഹാദി സുഡാപ്പി കമ്മ്യൂണിസ്റ്റുകാരാണ്, DYFIക്കാരാണ്, അതുകൂടി അറിയണം. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയെ അതിൻ്റെ പേരിന്റെ ഉടമസ്ഥൻ ഈ ഇന്ത്യയെ തകർക്കാൻ വേണ്ടി ചെയ്തതുപോലെ ജെ എൻ യുവിലെ വിദ്യാർത്ഥികൾ ചെയ്യുന്നത്. മാമാ മാധ്യമങ്ങളിലെ രക്തപ്പുഴ എന്നൊക്കെയാ മാതൃഭൂമി എഴുതിയത്, സോറി മനോരമ എഴുതിയത്. മാതൃഭൂമി അതിനേക്കാളും ഭംഗിയായിട്ടാണ്, മരട് ഫ്ളാറ്റ് പൊളിക്കുന്നതിനേക്കാൾ വലുതായിട്ടാണ് എഴുതിയത്. അത്ഭുതകരമായ കാഴ്ച, ഒരുമിച്ച് രാഷ്ട്രത്തെ തകർക്കാൻ വേണ്ടി പത്രങ്ങളും മാധ്യമങ്ങളും ഇടതുപക്ഷങ്ങളും ന്യൂനപക്ഷങ്ങളും അവയിലെ ഒരു വിഭാഗം, എല്ലാവരുമല്ല, അവയിലെ ഒരു വിഭാഗം പത്രങ്ങളും ഒരു വിഭാഗം പുരോഗമനവാദികളും ഒരു വിഭാഗം മാധ്യമങ്ങളും ഒരു വിഭാഗത്തിലെ ന്യൂനപക്ഷങ്ങളും ഒരു വിഭാഗത്തിലെ വലിയൊരു വിഭാഗം ഹിന്ദുക്കളും ഈ രാഷ്ട്രത്തെ തകർക്കാൻ ഇടതുപക്ഷത്തിന്റെയും ന്യൂനപക്ഷത്തിന്റെയും വോട്ട് ബാങ്കൊക്കെ കിട്ടാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്നത് എന്നെങ്കിലും പൊതുജനം സത്യമറിയും. സത്യമേവ ജയതേ നാനൃതം സത്യേന പന്ഥ വിദതോ ദേവയാന. ഇതൊക്കെ അത് തകർത്തപ്പോ രക്തപ്പുഴ എന്ന് എഴുതിയവർ തന്നെ ഒന്ന് തിരിച്ചും കൂടി എഴുതിയിരുന്നെങ്കിൽ അതായിരുന്നു പത്രധർമ്മം. ഏതായാലും അങ്ങനെ ഒന്നും ഉണ്ടായില്ല, ഉണ്ടാവുകയില്ല. കേരളമല്ലേ, രണ്ട് വെള്ളപ്പൊക്കം വന്നത് ഇവരുടെയൊക്കെ പ്രവൃത്തിയുടെ ഫലമാണ്, ഇനിയും വരേണ്ടിയിരിക്കുന്നു. ഇതുമാതിരിയുള്ള ദുഷ്ടശക്തികൾക്ക് പ്രചാരം നൽകുകയും അവരെ തന്നെ ഇലക്ഷനിൽ ജയിപ്പിക്കുകയും
ഈ രാഷ്ട്രത്തിനെതിരെ പ്രവർത്തിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ കഴിഞ്ഞ 1000 വർഷമായിട്ട് ഇവിടെ വിദേശ മുസ്ലിം ആധിപത്യവും വിദേശ ക്രിസ്ത്യൻ ആധിപത്യവും കൊണ്ടുവന്നവരുടെ അതേ മനസ്സുള്ള ഒരു വിഭാഗം ഇന്നും കേരളത്തിലെ തഴച്ചു വളരുന്നതിൻ്റെ ദുഃഖം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു.